ഇന്നുവരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ പലപ്പോഴും കൈകൾ ചൂണ്ടിയിട്ടുള്ളത് BJPയുടെ നേർക്കാണ്. RSSനെയും BJPയെയും വിമർശിക്കാനുള്ള ഒരവസരം പോലും രാഹുൽ പാഴാക്കാറില്ല. ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. വീണ്ടും BJPയെയും RSSനെയും കടന്നാക്രമിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. 21-ാം നൂറ്റാണ്ടിലെ കൗരവരാണ് RSS എന്ന് ജോഡോ യാത്രയിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. RSSകാരെ കാണുമ്പോൾ ജയ് സീതാറാം എന്ന് വിളിക്കാൻ ആവശ്യപ്പെടണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് രാഹുൽ പറഞ്ഞിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്രയുടെ ഹരിയാനയിലെ 4-ാം ദിവസത്തെ പര്യടനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള യോഗത്തിലായിരുന്നു രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള മഹാഭാരത യുദ്ധം നടന്ന സ്ഥലം ഹരിയാനയിലാണെന്ന് ഈ വിമർശനത്തിലൂടെ രാഹുൽ ഓർമ്മപ്പെടുത്തി. ആരായിരുന്നു കൗരവർ? 21-ാം നൂറ്റാണ്ടിലെ കൗരവരെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അവർ കാക്കി ട്രൗസർ ധരിക്കുന്നു, കയ്യിൽ ലാത്തിക്കൊണ്ട് നടക്കുന്നു, ശാഖ നടത്തുന്നു. അവർക്കൊപ്പമാണ് രാജ്യത്തെ കോടീശ്വരന്മാരെന്ന് രാഹുൽ തുറന്നടിച്ചു. അതേസമയം കോൺഗ്രസിനെ പാണ്ഡവരായും രാഹുൽ ഗാന്ധി ഉപമിച്ചു. പാണ്ഡവർ എപ്പോഴെങ്കിലും പാവങ്ങളെ ഉപദ്രവിച്ചതായി കേട്ടിട്ടുണ്ടോ? പാണ്ഡവർ നോട്ട് നിരോധിക്കുകയോ GST നടപ്പിലാക്കുകയോ ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവർ അത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അവർക്കറിയാമായിരുന്നു നോട്ടു നിരോധനവും തെറ്റായ GST നിയമവും കാർഷിക നിയമങ്ങളുമെല്ലാം ഈ നാട്ടിലെ മനുഷ്യരെ കൊള്ളയടിക്കാനുള്ളതാണ് എന്ന്. നോട്ട് നിരോധനത്തിലും GST നിയമത്തിലും ഒപ്പുവെച്ചത് പ്രധാനമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന്റെ കൈ ചലിപ്പിച്ചത് രാജ്യത്തെ കോടീശ്വരന്മാരാണ്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ളതുപോലെയാണ് ഇന്നത്തെ യുദ്ധവും. ഒരു വശത്ത് 5 തപസികളും മറുവശത്ത് സംഘവും. പാണ്ഡവരുടെ കൂട്ടത്തിൽ എല്ലാ മതത്തിലുംപ്പെട്ട ആളുകളുണ്ട്. ആര് എവിടെ നിന്നു വന്നു എന്ന് ചോദിക്കാത്ത ഈ യാത്രയിലേതുപോലെ അനീതിക്കെതിരെ നിലകൊണ്ടവരാണ് പാണ്ഡവർ. അവർ വെറുപ്പിന്റെ കച്ചവട കേന്ദ്രത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നവരാണ്. RSSകാർ ഒരിക്കലും ഹരഹര മഹാദേവ് എന്ന് പറയില്ല. കാരണം ശിവഭഗവാൻ തപസ്യാണ്. RSS ഒരിക്കലും ജയ് സീതാറാം എന്ന് പറയില്ല. സീതയെ അവർ ഒഴിവാക്കി. അത് ചരിത്ര വിരുദ്ധമാണ്. RSSകാരെ കാണുമ്പോൾ ജയ് സീതാറാം എന്ന് വിളിപ്പിക്കണം. കാരണം രാമൻ എത്ര പ്രധാനമാണോ അത്രയും പ്രാധാന്യമുണ്ട് സീതയ്ക്കും. തിങ്കളാഴ്ചത്തെ ഭാരത് ജോഡോ യാത്ര സ്ത്രീകൾക്ക് സമർപ്പിച്ചതാണെന്നും BJP ഒരിക്കലും ചെയ്യാത്തതാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് മറുപടിയുമായി ഉത്തർപ്രദേശിലെ BJP മന്ത്രിയായ ദിനേശ് പ്രതാപ് സിംഗ് രംഗത്തു വന്നു. RSS കൗരവരെന്ന് പറയുമ്പോൾ താൻ പാണ്ഡവനാണ് എന്നാണോ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പാണ്ഡവനാണെങ്കിൽ ഏത് പാണ്ഡവനാണ് 50-ാമത്തെ വയസ്സിൽ പൊതുമധ്യത്തിൽ വെച്ച സഹോദരിയെ ചുംബിക്കുന്നത്? അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഇന്ത്യൻ സംസ്കാരം അത്തരം പ്രവൃത്തികൾ അനുവദിക്കുന്നില്ല. RSSകാർ പ്രതിജ്ഞയെടുത്ത് അവിവാഹിതരായി രാജ്യത്തെ സേവിക്കുന്നവരാണെന്ന് ദിനേശ് പ്രതാപ് സിംഗ് ചൂണ്ടിക്കാട്ടി. അതേസമയം സഹോദരങ്ങളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള പൊതുവേദിയിലെ സ്നേഹപ്രകടനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. രാഹുൽ തന്റെ സഹോദരി പ്രിയങ്കയെ ചേർത്തു പിടിച്ച് കവിളിൽ ചുംബനം നൽകുന്നതാണ് ദൃശ്യങ്ങളിൽ. 2 ഹൃദയ ഇമോജികളോടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിലാണ് വീഡിയോ പങ്കുവച്ചത്. ഭാരത് ജോഡോ യാത്രക്കിടെ ഉത്തർപ്രദേശിലാണ് സഹോദരൻ സ്നേഹം പ്രകടിപ്പിച്ചത്. രാഹുൽ പ്രിയങ്കാ സാഹോദര്യത്തിന്റെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. കാണുന്നവരിൽ പിന്നെയും ഹൃദയം നിറയുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെയും മനം കവർന്നു. UPയിലെ ഭാരത് ജോഡോ യാത്രക്കിടെ പൊതുവേദിയിൽ അടുത്തടുത്ത കസേരകളിൽ ഇരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും. ഇതിനിടെ രാഹുൽ തന്റെ സഹോദരിയെ ചേർത്തു പിടിച്ച് ചുംബിക്കുകയായിരുന്നു. ഇത് കണ്ടാണ് BJP ഇപ്പോൾ വിമർശനമുന്നയിച്ചത്. സഹോദര സ്നേഹം മനസ്സിലാക്കാത്ത ഇത്തരം നിലപാടിനെ ആരും അംഗീകരിക്കില്ല എന്നതാണ് സത്യം.